നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭരണഘടനയെ അവഹേളിച്ചു എന്ന പേരിൽ, അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായി സംസാരിച്ചു എന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട പിണറായി രണ്ടാം മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു സജി ചെറിയാൻ. അദ്ദേഹം വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തുന്നു എന്ന സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ ലഭിച്ചതായിരുന്നു. പക്ഷേ മന്ത്രിയായുള്ള സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞയിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഗവർണർ അന്തിമ തീരുമാനം നാളെ ആയിരിക്കും കൈക്കൊള്ളാൻ ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രിയോട് കൂടുതൽ വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് തേടാനും സാധ്യതയുണ്ട്. സജി ചെറിയാന്റെ മന്ത്രിസഭാ പുനഃപ്രവേശനത്തിൽ നിയമോപദേശം തേടുന്നത് ഒരു സ്വാഭാവിക നടപടിയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതായിരുന്നു. സജി ചെറിയാന്റെ മന്ത്രിസഭാ പ്രവേശനം ഒരു സാധാരണ വിഷയമല്ല എന്നും വിശദമായി അത് പരിശോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ മാസം 4-ാം തീയതി സത്യപ്രതിജ്ഞ നടത്താനാണ് മുഖ്യമന്ത്രി സമയം ചോദിച്ച് ഗവർണറെ അടുത്തേക്ക് എത്തിയത്. പക്ഷേ ഈ സംഭവത്തിലാണ് ഗവർണർ നിലവിൽ നിയമോപദേശം തേടിയിരിക്കുന്നത്. നിയമോപദേശം തേടുക എന്നത് ഒരു സ്വാഭാവിക നടപടിയാണ്. അതിൽ കൂടുതലായി ഒന്നും തന്നെ മനസ്സിലാക്കേണ്ടതില്ല, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതായിട്ടില്ല. സജി ചെറിയാന്റെ മന്ത്രിസഭാ പുനഃപ്രവേശനം നിയമപരമാണോ എന്ന് പരിശോധിക്കാൻ മാത്രമാണ് സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് ഗവർണർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സജി ചെറിയാൻ രാജിവെച്ചത് ഭരണഘടനാ ലംഘനത്തിനും സത്യപ്രതിജ്ഞാ ലംഘനത്തിനുമാണ്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ ശുപാർശ ഗവർണർ അംഗീകരിക്കാറുള്ളതാണ്. എന്നാൽ ഇത്തരം ഒരു സാഹചര്യമല്ല ഇപ്പോൾ സംജാതമായിരിക്കുന്നതെന്നാണ് ഗവർണറും വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്തു തന്നെയും ആയിക്കോട്ടെ, അതാണ് അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് നയിച്ചത്. അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടായിരിക്കണം മുഖ്യമന്ത്രി സജി ചെറിയാനോട് രാജിയും ആവശ്യപ്പെട്ടത്. രാജിവെച്ച സാഹചര്യത്തിൽ എന്ത് മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വിശദമായി ഇപ്പോൾ പരിശോധിക്കേണ്ടത്. അതിനുശേഷമായിരിക്കും തുടർ നടപടികളെന്നും ഡൽഹിയിൽ നിന്നും തിരിച്ചെത്തിയ ഗവർണർ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയുണ്ടായിരുന്നു. മന്ത്രിമാരെ നിശ്ചയിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കാണെന്നും തീരുമാനം മുഖ്യമന്ത്രി അറിയിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ ഭരണഘടനാപരമായി ഗവർണർക്ക് അധികാരമില്ലെന്നുമാണ് നിയമോപദേശം ഗവർണർക്ക് ലഭിച്ചിരിക്കുന്നത്. അതനുസരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഗവർണർ ഇനി മുന്നോട്ട് നീങ്ങുന്നത്. ഇനിയിപ്പോൾ ആവശ്യമെങ്കിൽ ഗവർണർക്ക് സർക്കാരിനോട് കൂടുതൽ വ്യക്തത തേടാൻ സാധിക്കും. ആരെ മന്ത്രിയാക്കണമെന്നത് മുഖ്യമന്ത്രിയുടെ വിവേചന അധികാരമാണ്. അതനുസരിച്ചുകൊണ്ടായിരിക്കണം മന്ത്രിസഭ പ്രവർത്തിക്കേണ്ടത്. അതിനായി ശുപാർശ ചെയ്താൽ ഗവർണർക്ക് അംഗീകരിക്കാനാവില്ലെന്നും ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം കൂടിയാണിതെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനെ എതിർക്കാനോ അല്ലെങ്കിൽ ഇതിൽ വിവേചനപരമായ അധികാരം കൈക്കൊള്ളാൻ ഗവർണർക്ക് സാധിക്കില്ല. ഭരണഘടനയെ വിമർശിച്ച് നടത്തിയ വിവാദ പ്രസംഗത്തെ തുടർന്നുണ്ടായ കേസിൽ അന്തിമ തീർപ്പുണ്ടാകാത്തതിനാൽ സജി ചെറിയാനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണോ എന്ന കാര്യത്തിൽ രാജ്ഭവന് ഇതുവരെയും വ്യക്തത കൈവന്നിട്ടില്ല. ക്ലീൻ ചീറ്റ് ലഭിച്ചതിന് പിന്നാലെയായിരുന്നു സജി ചെറിയാനെ തിരികെ മന്ത്രിസഭയിലേക്ക് എടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയതും. പിന്നാലെ മുഖ്യമന്ത്രി ഗവർണറോട് സമയം ചോദിച്ച് ഒരു കത്ത് അയച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും അടുത്ത ദിവസം ഇതിൽ കൂടുതൽ വ്യക്തതയുമായി ഗവർണർ തന്നെ രംഗത്ത് വരുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.